ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ബീച്ച് ഡേ ഔട്ടിംഗ് വ്ലോഗാണ് കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ വീഡിയോയിലുള്ളത്. കുറേ ദിവസമായി വീഡിയോ ഇടണം വിചാരിക്കണു. പിന്നെ എന്താ മടി എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു 12:30 ഞങ്ങൾ എത്തുമ്പോൾ നല്ല വെയിലുള്ള ടൈമായിരുന്നു. നല്ല വെയിൽ, പക്ഷെ അത്ര വെയിലിൻ്റെ ഇതൊന്നും നമുക്ക് എന്താ പറയുക വെയിലിൻ്റെ അതൊന്നും നമുക്ക് അത്ര തോന്നിയില്ല. കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ ഇറങ്ങി എല്ലാം ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകണോ പോകണ്ടയോ എന്നൊക്കെ വെയിലായതുകൊണ്ട് ഒരു ഡൗട്ട് അടിച്ച് നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു കലാകാരനെ കണ്ടു. എന്താ പാട്ടയിലോ എന്തെങ്കിലും ഒന്ന് എന്താണ് ട്യൂണിട്ട് നടക്കണം. പിന്നെ എല്ലാ ഷോപ്പൊക്കെ നോക്കി ഞങ്ങൾ എന്തായാലും മഹേഷ്യാനെയും കൊണ്ട് പോവുക വിചാരിച്ചിട്ട് ഞങ്ങൾ നടന്നു. മഹേഷ്യ ചെറുപ്പത്തിലാണ് കണ്ട്, ഞങ്ങൾ ചാവക്കാട് ബീച്ച് 1 വയസ്സ് എന്തോ പോയതാണ്. പിന്നെ അവൾ ബീച്ച് കണ്ടിട്ടില്ല, അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ച് പോയി. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ കണ്ടപ്പോൾ. ഫസ്റ്റ് ടൈമാണ് അവൾ ബീച്ച് കാണാൻ അവളുടെ ഓർമ്മയിൽ അതാണ് ഫസ്റ്റ് ടൈം. അപ്പോൾ അവൾ നോക്കി നിൽക്കണം എന്താണ്. നിറയെ ആൾക്കാർ, അധികം ആൾക്കാരില്ല, വൈകുന്നേരം ആകുമ്പോഴേക്കേ ആൾക്കാർ വരുള്ളൂ വിചാരിക്കണം. അപ്പോൾ കുറച്ച് ആളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ നോക്കുകയാണ് അവരെന്താ ചെയ്യണമെന്ന്. പിന്നെ ജസ്റ്റ് അവളെ കളിക്ക് കൂട്ടാൻ പോവല്ലേ പറഞ്ഞപ്പോൾ വേണ്ട നോ എന്ന് പറയാന്ന് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ ശരി വെയിലെന്തായാലും ഇറങ്ങണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് ടൈം ആകുമ്പോഴേക്കും വെയിലൊന്ന് കമ്മിയാവുമല്ലോ പറഞ്ഞിട്ട് ഞങ്ങൾ കടയിൽ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇതാ ഒരാളൊരു എന്താണ് ഈ മെക്കാവില്ലേ, മെക്കാവാണ് തന്നെ തോന്നുന്നു, അയാളുടെ പെറ്റാണെന്നാണ് പറഞ്ഞത്. അതിനെയും കൊണ്ട് നിൽക്കണ്ടായിരുന്നു. മഹേഷ്യാൻ്റെ അടുത്ത് കുറേ കൈ കൊടുക്കാനും ഇതൊക്കെ പറഞ്ഞു. അത് കൈ കൊടുത്താൽ അവൾ കൈ കൊടുക്കില്ല, അവൾക്ക് പേടിയായി അടുത്ത് വന്നപ്പോൾ. പക്ഷെ നല്ല എന്താണ് നല്ല ശ്രമിച്ചിട്ടാ അയാൾ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ കല്ലുമ്മക്കായി വാങ്ങിച്ചിട്ടാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ഇത് കല്ലുമ്മക്കായി. അപ്പോൾ അത് വാങ്ങി കഴിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും എന്താണെന്ന് അറിയില്ല, അത് അവർ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, ഇക്കൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങി കഴിച്ചു. അവൾ ഫസ്റ്റ് തന്നെ വാങ്ങിയിട്ട് ഇത് എന്താമ്മ ബട്ടർഫ്ലൈ ആണോ ചോദിച്ചോട്ടാ. പിന്നെ അത് വാങ്ങി കഴിക്കാൻ അവൾക്കൊന്നും കഴിക്കാൻ ചൂടുണ്ടായിരുന്നില്ല കേട്ടോ, കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്കൊന്നും കടിച്ച് പറിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം രാവിലെ ചുട്ടതാണ് തോന്നുന്നു, ചൂടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചായയും കല്ലുമ്മക്കായും ഒക്കെ വാങ്ങി. മഹേഷ്യാക്ക് കഴിക്കണം എന്നുണ്ട്, പക്ഷേ എൻ്റെ പുറന്തൊലി കണ്ടപ്പോൾ ഒക്കെ മടി എന്താണെന്നറിയില്ല. പിന്നെ അവിടെ എല്ലാവരും ആ സൈഡിൽ ഇരുന്നിട്ടാട്ടോ കഴിക്കുന്നത്. നല്ലൊരു ഹേർട്ട് ഷേപ്പിലുള്ള ഇതായിരുന്നു. പിന്നെ രണ്ടും ഞാനാട്ടോ കഴിച്ചത്, ഇവർ രണ്ടാൾ കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ ചെറുണ്ടി ഐസ് വാങ്ങാൻ പോയി. എനിക്ക് സ്വീറ്റാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ സ്വീറ്റ് മാത്രം വാങ്ങി, ഒന്നേ വാങ്ങിയുള്ളൂ, ഇക്കാക്കൊന്നും വേണ്ട പറഞ്ഞു. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജി ആയിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴോ 2:30 പഠിക്കുമ്പോൾ വന്നതാട്ടോ, പിന്നെ ഞാൻ ഈ വൈക്ക് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഐസും വാങ്ങി, ഐസും ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് വെറുതെ അവിടെ ഇരിക്കേണ്ട വിചാരിച്ച് മിഠായി തെരുവ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിഠായി തെരുവ് പോയണ വഴിയാട്ടോ അത്. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ഈവനിങ് ഷൂട്ടൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, ഭയങ്കര ക്രഷായി ഇതായതുകൊണ്ട് അധികം ഷൂട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ അത്രയുള്ള വീഡിയോ.